ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഷോർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരും അയണിന്റെ യുട്ടെൻസിൽസ് ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. കാസ്റ്റ് അയൺ ആണെങ്കിലും അല്ലാണ്ട് ഇരുമ്പിന്റെ ചീനച്ചട്ടികളോ പാത്രങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. പക്ഷെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്, അത് വാഷ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുരുമ്പെടുത്തു പോകും. അങ്ങനെ തുരുമ്പെടുത്ത് പാത്രം ഉപേക്ഷിച്ച് കളഞ്ഞ ഒരുപാട് പേര് കാണും. നമുക്ക് നോക്കാം ആ പാത്രങ്ങളിലെ തുരുമ്പ് കളഞ്ഞ് അതെങ്ങനെ മയപ്പെടുത്തി എടുക്കാമെന്ന്. വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുരുമ്പിക്കാതെ പാത്രം മയപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ പാത്രം. ഇതൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാണ്ട് മാറ്റിവെച്ച് നിറയെ തുരുമ്പ് പിടിച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ നിറയെ തുരുമ്പായി. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ആ ഒരു പിടിയിലും അതുപോലെ പാത്രത്തിൻ്റെ ഉള്ളിലും ബാക്കിലും ഒക്കെ കംപ്ലീറ്റ് തുരുമ്പാണ്. ഇത് വെറുതെ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയാലും പോവില്ല ഈ തുരുമ്പ്. അപ്പോൾ ഇതിൽ ഇത്രയും തുരുമ്പുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് വഴിയാണ് ഈ തുരുമ്പ് കംപ്ലീറ്റ് കളഞ്ഞിട്ട് പാത്രം മയപ്പെടുത്തി എടുക്കാൻ പോകുന്നത്. ഇനി ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്, ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് ഈ പാത്രം, തുരുമ്പ് പിടിച്ച പാത്രം വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്കൊരു ബക്കറ്റോ അല്ലെങ്കിൽ ബേസിനോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഈ പാത്രം ഒന്ന് അതിൻ്റെ അകത്ത് ഇരിക്കണം. ആ സൈസിനുള്ള വലുപ്പത്തിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാകുന്ന ഒരു സാധനമാണ്, കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പാത്രം മുങ്ങി നിൽക്കുന്ന രീതിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു ദിവസത്തെ കഞ്ഞിവെള്ളം കൊണ്ട് തികയത്തില്ലെങ്കിൽ രണ്ട് ദിവസത്തെ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി തീരെ കഞ്ഞിവെള്ളം ഇല്ലെങ്കിലും മാത്രം അരി കഴുകിയ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിക്കുന്നതാണ്. കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് സ്റ്റാർച്ച് ഉണ്ട്. ആ സ്റ്റാർച്ച് എന്തോ ഒരു എഫക്റ്റ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ അകത്ത് തുരുമ്പ് മാറുന്നത്. എനിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിയാക്ഷൻ അറിയില്ല. പക്ഷെ നമ്മൾ ചുമ്മാ കഴുകിയാലൊന്നും ഇതിൻ്റെ അകത്ത് തുരുമ്പ് പോകില്ല. അത്രയും എൻ്റെ പാത്രത്തിൽ തുരുമ്പുണ്ട്. കഞ്ഞിവെള്ളത്തിലിട്ട് ഒരു രണ്ട് ദിവസം ഇതിൽ മുക്കി വെച്ചിട്ട് എടുക്കുമ്പോൾ ഒരുമാതിരി തുരുമ്പൊക്കെ നമുക്ക് കാണാവുന്ന രീതിയിലുള്ള തുരുമ്പെല്ലാം പോകും. പിന്നെ ഇത് നിങ്ങൾ അടുക്കളയിൽ നിന്ന് കുറച്ച് പുറത്തോ എവിടെയെങ്കിലും വെക്കുക കേട്ടോ. കാരണം കഞ്ഞിവെള്ളം ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു പുളിപ്പുണ്ടായി അല്പം ഒരു മണം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളിത് പുറത്ത് എവിടെയെങ്കിലും വെക്കുക. അധികം കുഴപ്പമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. മണം എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഇത് വെക്കുക. ഇതാ ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ പാത്രം എടുത്ത് നോക്കാം. ഇതാ നിങ്ങൾക്കിങ്ങനെ വെറുതെ നോക്കിയാൽ അറിയാം, നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിലുള്ള തുരുമ്പ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നിറയെ തുരുമ്പായിരുന്നു, ഓൾമോസ്റ്റ് ആ തുരുമ്പൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ആ ഒരു പിടിക്കുന്ന ഭാഗം, ആ മുങ്ങി നിൽക്കാനായിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ താഴെയാണ് വെള്ളം നിന്നിരുന്നത്. പിന്നെ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ദിവസം ഒഴിക്കാനും പോയില്ല. കാരണം നിങ്ങളെ ആ ചേഞ്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ കൈപ്പിടി, ഏറ്റവും ടോപ്പിലെ ആ ഒരു ഭാഗവും കൈപ്പിടി കഞ്ഞിവെള്ളത്തിൽ മുങ്ങിക്കിടപ്പുണ്ടായിരുന്നില്ല. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ ഭാഗത്ത് ഇപ്പോഴും നല്ല രീതിയിൽ തുരുമ്പുണ്ട്. എന്നാൽ ആ കഞ്ഞിവെള്ളത്തിൽ മുങ്ങിക്കിടന്ന ഭാഗത്ത് തുരുമ്പ് നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പം നിങ്ങളെ ആ ചേഞ്ച് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം ബാക്കി വെള്ളം ഫില്ല് ചെയ്യാണ്ടിരുന്നതാണ്. ഇനി ഈ പാത്രം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഞാൻ എന്താ മൈൽഡായിട്ടുള്ള ഡിഷ് വാഷാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം ആഡ് ചെയ്തിട്ട് മൈൽഡാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചു കഴുകുക. എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ഉരച്ചു കഴുകിയെടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ പാത്രം മയപ്പെടുത്തി എടുക്കുന്നതിന് മുമ്പ് സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഉരച്ചങ്ങ് കഴുകിയെടുക്കാം. അപ്പം ഇതാ ഞാനൊരു വെള്ള തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇപ്പോഴും നല്ല രീതിയിൽ ഇതിൽ തുരുമ്പുണ്ട്. നമ്മൾ കാണുമ്പോൾ അധികം തുരുമ്പുണ്ടെന്ന് തോന്നിക്കുന്നില്ല. പക്ഷേ ഒരു വെള്ള തുണിയെടുത്ത് നിങ്ങൾ തുടച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുള്ളിൽ വീണ്ടും തുരുമ്പുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് കൂടി ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഇതിനുള്ളിലേക്ക് സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സോഡാപ്പൊടിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഉരച്ച് ഒന്ന് സോഡാപ്പൊടി പുരട്ടി വെക്കാനായിട്ടുള്ള അത്രയും എമൗണ്ടിൽ സോഡാപ്പൊടി എടുക്കുക. ബേക്കിംഗ് സോഡയാണേ. ഞാൻ ഇതിലേക്ക് അല്പം വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് നമ്മൾ പാത്രത്തിൽ പുരട്ടി ഇരിക്കാൻ പറ്റണം, ഒഴുകി പോകരുത്. ആ ഒരളവിൽ വേണം നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയാവും. ഇനി ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് ഈ പാത്രത്തിൽ നന്നായിട്ട് ഇത് പുരട്ടി വെക്കാം. നമുക്ക് എല്ലാ ഭാഗത്തും ഈ ഒരു സോഡാപ്പൊടി നമ്മുടെ ഈ മിക്സ് ചെല്ലണം. ആ രീതിക്ക് എല്ലായിടത്തും ഇത് നന്നായിട്ട് പുരട്ടി വെക്കുക. പാത്രത്തിൻ്റെ കൈപ്പിടിയിലും ബാക്കിലും അതുപോലെ ഉള്ളിലും എല്ലായിടത്തും ഇത് ചെല്ലണം. ഓക്കെ, അകത്ത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലൂടെ ഇതിങ്ങനെ പുരട്ടി വയ്ക്കാം. അത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അല്പം വിനാഗിരിയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ വിനാഗിരി സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും എത്തും. അതല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു സ്പൂണിൽ കൊരി അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു തവണയും കൂടി തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല ശക്തിയിൽ തന്നെ ഒന്ന് ഉരച്ചു കൊടുക്കുക. ഇപ്പം എന്താ കണ്ടില്ലേ, നന്നായിട്ട് ഇതിൽ നിന്ന് വീണ്ടും തുരുമ്പ് ഇറങ്ങുന്നുണ്ട്. അല്പസമയം എടുത്തിട്ട് ഈ പ്രോസസ്സ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇത് മതിയാവും. ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. ഇപ്പം എന്താ, ഞാൻ പാത്രം കഴുകി എടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വെള്ള തുണി വെച്ചൊന്ന് തുടച്ച് കാണിച്ചു തരാം.
തുരുമ്പിന്റെ അംശം നന്നായിട്ട് തന്നെ ഇത് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതാ നമ്മൾ തുടച്ചപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് തുരുമ്പ്. പക്ഷെ ഇപ്പം ഇതാ നന്നായിട്ട് ഇത് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്ത ആദ്യത്തെ രണ്ട് സ്റ്റെപ്പോടുകൂടി ഇത്രയും തന്നെ നമുക്ക് തുരുമ്പ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രം വാഷ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ ഇതിൽ വീണ്ടും തുരുമ്പ് പിടിക്കും. നമ്മൾ ഈ ചെയ്ത പ്രോസസ്സൊക്കെ വെറുതെ ആവും. അപ്പോൾ ഇനി ഇത് തുരുമ്പ് പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ഇത് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഗ്യാസ് കത്തിച്ച് ഈ പാത്രം സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാവട്ടെ. എൻ്റെ വെള്ളം കംപ്ലീറ്റ് വലിഞ്ഞു പോകണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ്. ഇനി നല്ലെണ്ണ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ മറ്റേതെങ്കിലും എണ്ണയോ ഉപയോഗിക്കാം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും പിടിയിലും അതുപോലെ ഉള്ളിലും ഒരു ഭാഗത്ത് പോലും ഈ എണ്ണ പറ്റാണ്ട് വരരുത്. എല്ലാ ഭാഗത്തും എണ്ണ നന്നായിട്ടൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു കത്തിയിൽ സവോള കുത്തിയിട്ട് ആ സവോള വെച്ചിട്ടാണെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും രീതിയിൽ ഈ എണ്ണ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് റബ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പാത്രം ചൂടായതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാത്രത്തിൻ്റെ പുറം ഭാഗത്തുകൂടി നന്നായിട്ട് ഈ എണ്ണ തേച്ച് കൊടുക്കാം. ഇനി ഈ പാത്രം ഒരു 15-20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഈ പ്രോസസ്സ് തന്നെ ഒന്നുകൂടി ചെയ്യാം. ഒന്നുകൂടി ഈ പാത്രം ചൂടാക്കി അതിനുള്ളിൽ അല്പം എണ്ണ തേച്ച് കൊടുക്കുക. അതുപോലെ അകത്തും പുറത്തും നന്നായിട്ട് എണ്ണ പുരട്ടി വെക്കാം. നാളായിട്ട് ഉപയോഗിക്കാണ്ടിരുന്നതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ എണ്ണ തേച്ച് കൊടുക്കുന്നത്. അത്രയും തുരുമ്പ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ആദ്യത്തെ തവണ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ ഒരു കോട്ടിങ്ങോടെ ഉണ്ടെങ്കിൽ അത് ഇനി തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ രണ്ട് കോട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു ദിവസം വെയിലത്തുകൂടി വെക്കാം കേട്ടോ. വെയിലത്തുകൂടി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ നിങ്ങൾ ഈ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കണമെന്നില്ല. ഇത് പാത്രത്തിലെ വെള്ളം തുടച്ച് മാറ്റിയിട്ട് അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ആ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു കോട്ട് ഇതുപോലെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1-2 മണിക്കൂർ അത് വെയിലത്ത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആ എണ്ണയൊന്ന് വലിയുമല്ലോ. വീണ്ടും ഒരു തവണ കൂടി ഇങ്ങനെ എണ്ണ തേച്ച് കൊടുത്താലും മതി. വെയിലത്ത് വെച്ചിട്ടാണല്ലോ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തുരുമ്പ് പിടിച്ചിട്ട് ഉള്ള പാത്രങ്ങളുടെയൊക്കെ തുരുമ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും. അതുമല്ല ഇനി തുരുമ്പിക്കുകയില്ല. ഇനി നിങ്ങൾ ഇതൊരു കവറിൽ വെക്കുക. പാത്രം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കവറിൽ പൊതിഞ്ഞ് വെക്കുക. കാരണം നമ്മൾ ഈ എണ്ണ പുരട്ടിയത് കൊണ്ട് ഉറുമ്പും പാറ്റയൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കവറിലിട്ട് സൂക്ഷിച്ച് വെക്കുക. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉപയോഗിക്കുക. ഉപയോഗിച്ച ശേഷം ഇതുപോലെ വെള്ളം കളഞ്ഞ് എണ്ണ തടവി ഇതുപോലെ വെക്കുക. ബാക്കി സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട. ഒന്ന് നന്നായിട്ട് ചൂടാക്കി എണ്ണ തടവി എടുത്ത് സൂക്ഷിച്ചു വെക്കുക പാത്രം. ഇത് ഓരോ തവണ ഉപയോഗിച്ച ശേഷവും ചെയ്ത് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ അല്പം പോലും വെള്ളമായി ഇരിക്കാൻ പാടില്ല. അതുപോലെ എണ്ണയുടെ കോട്ടിങ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ പാത്രം തുരുമ്പിക്കാതെ ഇരുന്നോളൂ. അപ്പം നിനക്കിത് വളരെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അഞ്ജലി അഭിജിത്ത് സൈനിങ് ഔട്ട്.